നമസ്കാരം. വൃന്ദാവൻ ഗാർഡനിലേക്ക് സ്വാഗതം. വൃന്ദാവൻ ഗാർഡന്റെ വീഡിയോ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി അല്ലേ? നല്ല മഴ വന്നു, എല്ലാവർക്കും പനി, എനിക്കും പിടിച്ചു കേട്ടോ പനിയൊക്കെ. ഇപ്പം പറഞ്ഞ ആനച്ചൂടി കഷായമൊക്കെ കഴിച്ച് പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റണില്ല, നല്ല മഴയാണ്. അപ്പോൾ മഴയുടെ ശബ്ദം കാരണം ഞാൻ പറയണതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഗാർഡൻ്റെ ഉള്ളിൽ, വൃന്ദാവൻ ഗാർഡൻ്റെ ഉള്ളിലെ കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ആരെ പറ്റിയാ പറയണേന്ന് അറിയണ്ടേ? ദാ ഇതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ചെടി, പഴുതാര ചെടി. ഇതിനെ പഴുതാര കൊല്ലി എന്നും പറയും കേട്ടോ. ഈ മരുന്ന് സസ്യങ്ങളുടെ, ഔഷധ സസ്യങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് ഒരു നമ്മൾ കേരളത്തിൽ എത്ര ജില്ലയിലുണ്ടോ, ഇപ്പൊ തൃശ്ശൂർ പറയണ പേരായിരിക്കില്ല എറണാകുളത്ത്, അവിടെ പറയണ പേരായിരിക്കില്ല തിരുവനന്തപുരത്ത്, ഇതൊന്നും ആയിരിക്കില്ല ഞങ്ങളെ പോലുള്ള ആയുർവേദ രംഗത്ത് വർക്ക് ചെയ്യണവര് പറയാ. ഞങ്ങൾ അതിൻ്റെ ശരിക്കുള്ള ആ മെഡിസിനൽ നെയിം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ പലരും ഇന്ന ചെടി ഉണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഒരു കാര്യം ചെയ്യോ, അതിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ പറയും. കാരണം ആ ചെടി മനസ്സിലാക്കാനായിട്ട് നമ്മൾ നാട്ടുപേരുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള ചെടികളെ ഉപയോഗിക്കുക. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത് പഴുതാര ചെടി, പഴുതാര കൊല്ലി എന്ന് പറയും. ഇതിന് പഴുതാരയെ കൊല്ലാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഇപ്പോൾ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ മഴ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക, തേള്, പിന്നെ പഴുതാര, പിന്നെ തേരട്ട, അങ്ങനെയുള്ള ക്ഷുദ്രജീവികളൊക്കെ വീടിനകത്തേക്ക് കയറാൻ തുടങ്ങും അല്ലേ. പിന്നെ വീട്ടിനകത്തേക്ക് വരിക എന്നുള്ളതല്ല, മഴ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും അതൊരു ഹരം തന്നെയാ അല്ലേ. എന്താ ഒരു ചൊല്ലൊക്കെ പറയില്ലേ, നല്ല മഴയും ഒരു കട്ടൻ ചായയും എന്നൊക്കെ പറയും അല്ലേ. അതുപോലെ ഇപ്പോൾ കുട്ടികൾ വളപ്പിലിറങ്ങി ഓടിക്കളിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെ പഴുതാരയുടെയൊക്കെ കുത്തേൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പഴുതാര കുത്തിക്കഴിഞ്ഞാൽ സംഭവം ഒരു ചെറിയ ജീവിയാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അസാധ്യ വേദനയാണ് പഴുതാര കുത്തിക്കഴിഞ്ഞാൽ. അത് മാത്രമല്ല, കുത്തിയ ഭാഗത്ത് നല്ല നീരും വരും, പിന്നെ 24 മണിക്കൂർ അതിൻ്റെ വേദന നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഴുതാര കുത്തി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ മുത്തശ്ശിയൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ അന്നൊന്നും ഇത്രയും വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലാലോ. അപ്പോൾ മഴക്കാലമായ ഉറപ്പാണ് പഴുതാര കുത്തുക, തേള് കടിക്കുക, അവിടെ നിന്ന് അങ്ങോട്ട് നിരപരാ തുടങ്ങി അങ്ങനെ പ്രശ്നങ്ങളാണ്. അതായത് ഇവർക്കൊക്കെ മഴയാവുമ്പോൾ അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങും അത് കാരണം. അപ്പോൾ അന്നൊക്കെ പഴുതാര കുത്തി കഴിഞ്ഞാൽ ചുണ്ണാമ്പ് തേക്കുമായിരുന്നു ഉടനടി. വീട്ടിലെ നമ്മൾ പറയും ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന പോലെ പഴുതാര കുത്തിയാൽ ചുണ്ണാമ്പ് തേക്കുമായിരുന്നു. ഇത് പഴുതാര ചെടി കാണുമ്പോൾ തന്നെ ശരിക്കും പഴുതാരയുടെ പോലെ ഉണ്ടല്ലേ. അതിൻ്റെ ആ ഒരു ഷേപ്പ് നോക്കൂ, വളഞ്ഞു വളഞ്ഞുള്ളതും പിന്നെ കുറേ കാലുകളും അല്ലേ. ഈ പഴുതാര ചെടി എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് കൂടെ അറിയണ്ടേ നമുക്ക്. ഇതിൻ്റെ ഈ തണ്ടും ഇലകളും കൂടെ എടുത്ത് അരച്ച് ലേപനമാക്കുക. ലേപനം എന്ന് പറഞ്ഞാൽ എന്താ, അല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് ആ പഴുതാര കുത്തിയ ഭാഗത്ത് പുരട്ടിക്കൊടുക്കുക. അപ്പം എന്താ ഉണ്ടാവുക, പെട്ടെന്ന് ആ പഴുതാര കുത്തിയ കടച്ചിൽ എന്നാ പറയുക, വേദന എന്നല്ല കടച്ചിൽ, വല്ലാത്തൊരു ഇതാ. അപ്പം ആ വേദന പെട്ടെന്ന് ശമിക്കുകയും ചെയ്യും. പിന്നെ ആ നീര് പെട്ടെന്ന് വറ്റി പോകും. 24 മണിക്കൂറൊന്നും കാത്തുക്കണ്ട, 10 മിനിറ്റുകൊണ്ട് ആ പ്രശ്നം അങ്ങോട്ട് മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആളൊരു മിടുക്കനാണ് അല്ലേ, നമ്മളെ എത്രയോ സഹായിക്കണു വേദനയിൽ നിന്ന് അല്ലേ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള നമുക്ക് ഇക്കണ്ട പ്രശ്നങ്ങളൊക്കെ പഴുതാര, പാമ്പ്, തവള, നമ്മൾ പറയില്ലേ പ്രകൃതി ഒരു ആവാസ വ്യവസ്ഥയാണ് പറയും അല്ലേ. അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ, പക്ഷേ നമുക്കും ജീവിക്കണ്ടേ. അപ്പോൾ രണ്ടു കൂട്ടർക്കുമുള്ള
ചോദ്യവും ഉത്തരവും ഭഗവാൻ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ പഴുതാര കടിച്ചാൽ ഇതാ ഇത് ഇവിടെ പുരട്ടിക്കോളൂ. പൂച്ചയെ കണ്ടിട്ടില്ലേ, പൂച്ച വയറുവേദന എടുത്താൽ അമ്മേ എനിക്ക് വയറുവേദനിക്കണൂ പറയുമോ? ഇല്ല. എന്താ ചെയ്യുക? നേരെ വളപ്പിലേക്ക് ഓടും, അതിനുള്ള പുല്ല് കടിച്ച് തിന്നും, എന്നിട്ട് വയറുവേദന മാറ്റിയിട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് വരും. ആ ഇനി തന്നോളൂ ഭക്ഷണം അല്ലേ. നമ്മൾ മനുഷ്യന്മാരാട്ടോ, കുറച്ച് കുറുമ്പ് കാണിക്കുക. വയറിന് സുഖമില്ലെങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണം കണ്ട അപ്പം കയറി അങ്ങ് കഴിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇത് പഴുതാരച്ചെടി, ഇതിനെ സംരക്ഷിക്കണം നമ്മൾ. ഇതുപോലുള്ള ഇൻഡോർ പ്ലാന്റ്സൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്, ഇവരെ നമ്മൾ തുടയ്ക്കണം, വളം കൊടുക്കണം, ഒരുപാട് ശ്രദ്ധിക്കണം. ഇവരെ അതൊന്നും വേണ്ട, കാണാൻ ഭംഗിയുള്ള ചെടിയാണ്. നമുക്ക് നല്ലൊരു പാത്രത്തിൽ ഇതിനെ നട്ട് ഓർണമെൻ്റൽ പ്ലാന്റാണ് പറഞ്ഞ് നമുക്ക് വളർത്താം അല്ലേ. ഗുണമായിരിക്കാം നമുക്ക് തന്നെ. നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീട്ടിലെ കുട്ടികളോ അടുത്ത വീട്ടിലെ കുട്ടിക്കോ ഇതുപോലെ എന്തെങ്കിലും പഴുതാരയൊക്കെ കടിച്ചാൽ ഉടനടി നമുക്കിതെടുത്ത് ഉരുട്ടി കൊടുക്കാം. നമ്മളെ വീട്ടിൽ എപ്പോഴും പറയില്ലേ, ഒരു പാരസിറ്റമോൾ, ഒരു വിക്സ് പേപ്പറബ്, അല്ലെങ്കിൽ ഒരു ആവി പിടിക്കുന്ന സ്റ്റീമറ്, ഇതങ്ങനെ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ പോലെ എല്ലാ വീട്ടിലും മഴക്കാലത്ത് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. അതിൽ പെട്ട ഒരാളാണിത്. അപ്പോൾ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും മറ്റ് സസ്യങ്ങളും സംരക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സസ്യങ്ങളും കൂടെ നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമുക്ക് വേണ്ടി ഈ പ്രകൃതിയാകുന്ന അമ്മ കനിഞ്ഞു തന്നിരിക്കുന്ന അനുഗ്രഹമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനെന്താ വേണ്ടേ? ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കണം അല്ലേ. ഇപ്പോൾ പശ്ചിമഘട്ടം പ്രശ്നത്തിലാണ്, അവിടെ പ്രശ്നമാണ്, വലിയ വലിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയണോ? ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ആ വലിയ കാര്യങ്ങളിലേക്ക് എത്താം. ഈ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വൃന്ദാവൻ ഗാർഡനിൽ വരിക. ഗാർഡനിൽ ഇതുപോലുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്, ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. ഇത് കൂടാതെ അസുഖങ്ങൾക്ക് കഴിക്കുന്ന, അതായത് വിപണിയിൽ ലഭ്യമല്ലാത്ത അരികളും അല്ലെങ്കിൽ സീഡ്സ്, ഇപ്പോൾ ചിയ സീഡ്, പിന്നെ മില്ലറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ വൃന്ദാവൻ ഗാർഡനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും വൃന്ദാവൻ ഗാർഡൻ സന്ദർശിക്കുക, നമ്മുടെ ഈ വീഡിയോ കാണുക. എന്താ പോരാ, മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കാനും കൂടി പറ്റണം. എങ്കിലല്ലേ ഇവരൊക്കെ സംരക്ഷിക്കപ്പെടുള്ളൂ. ഇവരൊക്കെ എത്രയോ കാലം നമ്മൾ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ ചെടികൾ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ഔഷധ സസ്യത്തെക്കുറിച്ചോ മറ്റോ പറയാനായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കാം. നമസ്കാരം.